നമസ്കാരം, എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ ജില്ലകളിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രകൃതിദത്തമായ കുറേ സവിശേഷതകളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. ജില്ലയെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ പുതിയതായി ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻസ് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1972 ജനുവരി 26 ഇടുക്കി ജില്ല രൂപീകൃതമായി. വലുപ്പത്തിൽ 2 സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്ക്. 1 സ്ഥാനം പാലക്കാട് ജില്ലയ്ക്കാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. വാണിജ്യ തലസ്ഥാനം എന്ന് പറയുന്നത് കട്ടപ്പനയാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണ്. അതേപോലെ റെയിൽപാത ഇല്ലാത്ത ജില്ലയും ഇടുക്കിയാണ്. ഇനി ജില്ലയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കാം. കേരളത്തിൻ്റെ പഴക്കുട എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. അതേപോലെ കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നതും ഇടുക്കിയാണ്. കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇടുക്കി, മൂന്നാർ, തേക്കടി. ഏതൊക്കെയാണ് ഇടുക്കിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ? കേരളത്തിൻ്റെ പഴക്കുട, കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന കലവറ, അതേപോലെ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണമാണ് ഇടുക്കി, മൂന്നാർ, തേക്കടി. ഇനി പ്രധാന വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തേയില, ഏലം, വെളുത്തുള്ളി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. മറ്റു കൃഷികൾ ഏതൊക്കെയാണ്? കൊക്കോ, കാപ്പി, ഉരുളക്കിഴങ്ങ്, കുരുമുളക്, തെങ്ങ്, ഇവയൊക്കെയാണ് പ്രധാന കൃഷികൾ. ഇനി വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലമാണ് വട്ടവട. അതേപോലെ ആപ്പിൾ കാന്തല്ലൂരാണ്. ചന്ദനമരങ്ങൾക്ക് പ്രശസ്തമാണ് മറയൂർ. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാടും പാറ. ഇതും ഇടുക്കി ജില്ലയിലാണ്. എന്നാൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടും പാറയിലാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്. തിരിഞ്ഞു പോകരുത്. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ. എന്നാൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടും പാറ. ഇനി കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമപഞ്ചായത്ത് ഉടുമ്പന്നൂർ. ഓർത്തിരിക്കുക, കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമപഞ്ചായത്ത് ഉടുമ്പന്നൂർ. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം ഏതാണ്? കണ്ണൻ ദേവൻ. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? പുറ്റടി. ഇനി ഇടുക്കി ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. അതേപോലെ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം, ഇതിൻ്റെ ഉത്തരം മൂന്നാറാണ്. പേരുപോലെ തന്നെ മൂന്നാറുകൾ സംഗമിക്കുന്ന സ്ഥലമാണ് മൂന്നാർ. ഏതൊക്കെയാണ്? നല്ലതണ്ണി, മുതിരമ്പുഴ, കുണ്ടള. ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൂന്നാറാണ്. ഈ മ്യൂസിയം നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ഹബ്ബ് സ്ഥിതി ചെയ്യുന്നതും മൂന്നാറിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി മൂന്നാറിലാണ്. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സബ് ഡിവിഷൻ എന്നിവയാണ് മൂന്നാറിൻ്റെ പ്രത്യേകതകൾ. ഏതൊക്കെയായിരുന്നു? കേരളത്തിൻ്റെ കാശ്മീർ, ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. അതേപോലെ ഏതൊക്കെ ആറുകൾ ചേരുന്നതാണ്? നല്ലതണ്ണി, മുതിരമ്പുഴ, കുണ്ടള. ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി മൂന്നാറാണ്. സെക്കൻഡ് വൺ മറയൂറാണ്. മുനിയറകളുടെ നാട്, ചന്ദന മരങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മറയൂരാണ്. കേരളത്തിൽ പ്രകൃത്യാ ചന്ദന മരങ്ങൾ വളരുന്ന പ്രദേശമാണ് മറയൂർ. ശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം. തൊപ്പിക്കല്ല്, മുനിയറ എന്നിവ മറയൂർ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞൊരു പോയിൻ്റാണ്, കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി, മൂന്നാർ, തേക്കടി. തേക്കടി സ്ഥിതി ചെയ്യുന്നതും ഇടുക്കി ജില്ലയിലാണ്. മറ്റൊരു പ്രധാന സ്ഥലമാണ് കുമളി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കുമളിയാണ്. ഓർത്തിരിക്കുക, തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി, കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത്. വാഗമൺ. കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ്. ഓർത്തിരിക്കുക, കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ്. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? മൂന്നാറാണ്. വാഗമൺ ഇടുക്കി കോട്ടയം ജില്ലയിലായി സ്ഥിതി ചെയ്യുന്നു.
മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് രാമക്കൽമേട്. കേരളത്തിലെ രണ്ടാമത്തെ കാറ്റാടി ഫാം രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ ഏതാണ്? കഞ്ചിക്കോട്. ഇത് പാലക്കാട് ജില്ലയിലാണ്. അതേപോലെ പ്രശസ്തമായ കുറവൻ കുറത്തി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാമക്കൽമേടാണ്. ഇനി വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്. ഒന്നാമതായി പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ തന്നെയാണ്. ആദ്യകാല പേര് നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം എന്നായിരുന്നു. ഇത് 1934 അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിരതിരുനാളാണ് സ്ഥാപിച്ചത്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. 1950 പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. ശബരിമല, മംഗളാദേവി ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നു. തേക്കടി വന്യജീവി സങ്കേതമെന്നും ഇത് അറിയപ്പെടുന്നു. ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. മറ്റൊരു പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 1976. ആസ്ഥാനം പൈനാവ്. തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്നു. മറ്റൊന്ന് കുറിഞ്ഞിമല. കേരളത്തിലൊരു പുഷ്പത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞി വന്യജീവി സങ്കേതം. ഇത് 2006 നിലവിൽ വന്നു. ഏത് പുഷ്പത്തിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്? നീലക്കുറിഞ്ഞി. ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. മറ്റൊന്ന് ചിന്നാർ വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 1984. നക്ഷത്ര ആമകൾക്കും ചാമ്പൽ മലയണ്ണാനും പ്രശസ്തമായ സ്ഥലമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് PSC മുന്നേ ചോദിച്ചതുമാണ്, കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം. ഇതിൻ്റെ ഉത്തരം ചിന്നാർ. അതേപോലെ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്. ഇത്രയുമാണ് വന്യജീവി സങ്കേതങ്ങൾ. ഏതൊക്കെയാണ് പഠിച്ചത്? പെരിയാർ വന്യജീവി സങ്കേതം, ഇടുക്കി, അതേപോലെ കുറിഞ്ഞിമല, ചിന്നാർ വന്യജീവി സങ്കേതം. കുറച്ച് സ്പീഡി ക്ലാസ് പോകുന്നത് മാക്സിമം പോയിൻറ്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക്. ഒന്നാമതായി ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി നാഷണൽ പാർക്കാണ് ഇരവികുളം. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരവും ഇരവികുളം നാഷണൽ പാർക്കാണ്. ഏറ്റവും ഉയരത്തിലുള്ള നാഷണൽ പാർക്കും ഇതുതന്നെയാണ്. ഇനി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 1978. നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകൾ കൊണ്ട് പ്രശസ്തമാണ് ഇരവികുളം ദേശീയോദ്യാനം. മറ്റൊന്ന് പെരിയാർ നാഷണൽ പാർക്ക്. ഇത് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ്. ഓർത്തിരിക്കുക, കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 1978. ഇതിൻ്റെ ഏരിയ 925 cm². ആണ്. ഇനി ഏതൊക്കെ ജില്ലകളിലായാണ് ഈ പെരിയാർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി. മറ്റൊന്ന് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല. ഇത് 2003 നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 4 നാഷണൽ പാർക്ക് ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. മറ്റുള്ളവ ആനമുടി ചോല, മതികെട്ടാൻ ചോല എന്നിവയാണ്. മതികെട്ടാൻ ചോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003. അപൂർവമായ ചോല പുൽമേടുകൾ കാണപ്പെടുന്നതാണ് ഈ മതികെട്ടാൻ ചോല. ഇനി പ്രധാന നദികൾ. പെരിയാർ, മൂവാറ്റുപുഴയാർ, പാമ്പാർ എന്നിവയാണ് ഇടുക്കിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. നദികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ ലിങ്ക്. ഇടുക്കിയിലെ ആനമനയിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ. തലയാർ എന്നും ഇത് അറിയപ്പെടുന്നു. ഇടുക്കി ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ തൂവാനം വെള്ളച്ചാട്ടം, തൊമ്മൻകുത്ത്, ചീയപ്പാറ, കുത്തുങ്കൽ, ലക്കം, വാളര, കീഴാർകുത്ത്, ആറ്റുകൽ.
ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഇത് 1940 നിലവിൽ വന്നത്. ഈ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴയിലാണ്. പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നാണ് ചോദ്യമെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഇടുക്കിയാണ്, മുല്ലപ്പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ്. തിരിഞ്ഞു പോകരുത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി, ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ല ഇടുക്കിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത നിലയം മൂലമറ്റം പവർ ഹൗസ്. ഇനി ഡാമുകൾ. മുല്ലപ്പെരിയാർ കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ. ഇത് 1895 സ്ഥാപിതമായത്. ഇതിൻ്റെ ശില്പി ജോൺ പെന്നി ക്യുക്കാണ്. ഓർത്തിരിക്കുക, മുല്ലപ്പെരിയാറിൻ്റെ ശില്പി ജോൺ പെന്നി ക്യുക്കാണ്. ഇനി ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. എന്നാൽ തമിഴ്നാടുമായി പാട്ടക്കരാർ നടക്കുമ്പോൾ വിശാഖം തിരുനാളായിരുന്നു. തിരിഞ്ഞു പോകരുത്, ശില്പി ആരാണ്? ജോൺ പെന്നി ക്യുക്കാണ്. തമിഴ്നാടുമായി പാട്ടക്കരാർ നടക്കുമ്പോൾ വിശാഖം തിരുനാളായിരുന്നു. എന്നാൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണിത് പണി കഴിപ്പിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്തത് വെൻലോക് പ്രഭുവാണ്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് കാനഡയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. അതേപോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം മുല്ലപ്പെരിയാർ ഡാമാണ്. ചെറുതോണി അണക്കെട്ട്. ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി അണക്കെട്ട്. ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ചെറുതോണി. മാട്ടുപ്പെട്ടി അണക്കെട്ട്. ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം മാട്ടുപ്പെട്ടി അണക്കെട്ടാണ്. എന്നാൽ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്ന് ചോദിച്ചാൽ അത് ചെറുതോണിയാണ്. അതേപോലെ മാട്ടുപ്പെട്ടി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഇനി കൊടുമുടി പീക്ക്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇതിൻ്റെ ഉയരം 2695 ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ദേവികുളം. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശ പുലിമല. ഇതിൻ്റെ ഉയരം 2640 ആണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മൂന്നാർ, ദേവികുളം, രാജമല, ഇരവികുളം, ചിത്തിരപുരം, മറയൂർ, പീരുമേട്, കുട്ടിക്കാനം, പള്ളിവാസൽ, തേക്കടി, പരുന്തുംപാറ. ഇത്രയുമാണ് ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഇനി തീർത്ഥാടന കേന്ദ്രങ്ങൾ. അണ്ണാമല ക്ഷേത്രം, കരിക്കോട് ഭഗവതി ക്ഷേത്രം, മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം കുമളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളവും തമിഴ്നാടുമായി തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി. പ്രധാന ഉത്സവം ചിത്ര പൗർണമി. അവിടുത്തെ പ്രതിഷ്ഠ കണ്ണകി. ഇനി ഇടുക്കിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ മലയോര പ്രദേശമുള്ള ജില്ല. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല, ചൈൽഡ് ഫ്രണ്ട്ലി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇടുക്കിയാണ്. എന്നാൽ തിരിഞ്ഞു പോകരുത്, കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ബ്രോഡ്ബാൻഡ് ജില്ല ഇടുക്കി. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. അപ്പോൾ ഇത്രയുമാണ് ഇടുക്കി ജില്ലയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും പോയിൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ എഴുതുക. അതേപോലെ നമ്മുടെ ടോപ്പിക് വൈസ് എക്സാം ഇന്നലെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. റിസൾട്ട് നെക്സ്റ്റ് ഡേ പബ്ലിഷ് ചെയ്യുന്നതാണ്.